ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇൻസൈറ്റ് പി എസ് സി കോച്ചിങ്ങിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 2022 ജനുവരി മാസത്തെ ഡെയിലി കറണ്ട് അഫയേഴ്സിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചോദ്യങ്ങൾ ഓരോന്നായി നമുക്ക് പരിചയപ്പെടാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: പൊതുസ്ഥലങ്ങളിൽ അനുവാദമില്ലാതെ ഫോട്ടോ എടുക്കുന്നത് കുറ്റകരമാണെന്നും അതിനായി തടവും പിഴയും ചുമത്തുമെന്നും പ്രഖ്യാപിച്ച രാജ്യം ഏതാണ്? ഉത്തരം: UAE, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. പുതിയ നിയമ ഭേദഗതി 2022 ജനുവരി 2 മുതൽ പ്രാബല്യത്തിൽ വരും. പൊതുസ്ഥലങ്ങളിൽ അനുവാദമില്ലാതെ ഫോട്ടോ എടുക്കുന്നത് കുറ്റകരമാണെന്നും അതിനായി തടവും പിഴയും ചുമത്തുമെന്നും പ്രഖ്യാപിച്ച രാജ്യമാണ് UAE. 2022 ജനുവരി 2 മുതലാണ് ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നത്. അടുത്ത ചോദ്യം: മലബാർ സ്പെഷ്യൽ പോലീസ് മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? കോഴിക്കോട്. മലബാർ സ്പെഷ്യൽ പോലീസ് മ്യൂസിയം നിലവിൽ വരുന്നത് കോഴിക്കോടാണ്. മലബാർ സ്പെഷ്യൽ പോലീസിൻ്റെ ഫുട്ബോൾ അക്കാദമി നിലവിൽ വരുന്നത് മലപ്പുറത്താണ് എന്നത് ഓർത്ത് വയ്ക്കുക. അടുത്ത ചോദ്യം: ഇന്ത്യയിൽ വാക്സിനുകളുടെ ഉപയോഗത്തിന് അനുമതി നൽകുന്ന അധികാര സ്ഥാപനം ഏതാണ്? ഉത്തരം: ഡ്രഗ് കൺട്രോളർ ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ വാക്സിനുകളുടെ ഉപയോഗത്തിന് അനുമതി നൽകുന്ന അധികാര സ്ഥാപനം ഡ്രഗ്സ് കൺട്രോളർ ഓഫ് ഇന്ത്യയാണ്. അടുത്ത ചോദ്യം: കോവിഡിൻ്റെ 3-ാം തരംഗത്തിനെതിരെ കേരള പോലീസ് ആവിഷ്കരിച്ച ക്യാമ്പയിനിൻ്റെ പേര് എന്താണ്? ബി ദ വാരിയർ. കോവിഡിൻ്റെ 3-ാം തരംഗത്തിനെതിരെ കേരള പോലീസ് ആവിഷ്കരിച്ച ക്യാമ്പയിനിൻ്റെ പേരാണ് ബി ദ വാരിയർ എന്നത്. അടുത്ത ചോദ്യം: കേരളത്തിലെ ഹയർ സെക്കൻഡറി, ഹൈസ്കൂൾ എന്നിവയുടെ ഏകീകരണം ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? ഉത്തരം: ഖാദർ കമ്മിറ്റി. കേരളത്തിലെ ഹയർ സെക്കൻഡറി, ഹൈസ്കൂൾ എന്നിവയുടെ ഏകീകരണം ശുപാർശ ചെയ്ത കമ്മിറ്റി ഖാദർ കമ്മിറ്റിയാണ്. അടുത്ത ചോദ്യം: ഇന്ത്യയിലെ ആദ്യത്തെ 3D പ്ലാനറ്റോറിയമായ വിവേകാനന്ദ പ്ലാനറ്റോറിയം നിലവിൽ വന്നത് എവിടെയാണ്? മാംഗ്ലൂർ. മംഗലാപുരത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ 3D പ്ലാനറ്റോറിയമായ വിവേകാനന്ദ പ്ലാനറ്റോറിയം നിലവിൽ വന്നത്. അടുത്ത ചോദ്യം: ഭവാനി ദേവി ഏത് കായിക മത്സരത്തിലാണ് പ്രശസ്തി നേടിയത്? ഫെൻസിംഗ്. ഭവാനി ദേവി ഏത് കായിക മത്സരത്തിലാണ് പ്രശസ്തി നേടിയത്? ഫെൻസിംഗ്. അടുത്ത ചോദ്യം: ഏറ്റവും വേഗത്തിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 23,000 റൺസ് റെക്കോർഡ് സ്വന്തമാക്കിയത് ആരാണ്? വിരാട് കോഹ്ലി. വിരാട് കോഹ്ലിയാണ് ഏറ്റവും വേഗത്തിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 23,000 റൺസ് എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത്. അടുത്ത ചോദ്യം: ഗേറ്റ് വേ ഓഫ് മൊസിരിസ് എന്ന വിശേഷണമുള്ള സംസ്ഥാനത്തെ ആദ്യത്തെ പൈതൃക ബീച്ച് ഏതാണ്? ഉത്തരം: മുനയ്ക്കൽ. ഗേറ്റ് വേ ഓഫ് മൊസിരിസ് എന്ന വിശേഷണമുള്ള സംസ്ഥാനത്തെ ആദ്യത്തെ പൈതൃക ബീച്ച് മുനയ്ക്കൽ ബീച്ചാണ്. അടുത്ത ചോദ്യം: ഇന്ത്യയിലെ ഏറ്റവും വലിയ താപവൈദ്യുത നിലയം ഏതാണ്? വിന്ധ്യാചൽ. 4,760 മെഗാവാട്ടാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. മധ്യപ്രദേശിലാണ് വിന്ധ്യാചൽ എന്നത് ഓർത്ത് വയ്ക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ താപ വൈദ്യുത നിലയം വിന്ധ്യാചൽ, മധ്യപ്രദേശ്. അടുത്ത ചോദ്യം: ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ താപ വൈദ്യുത നിലയം ഏതാണ്? മുന്ദ്ര. 4,620 മെഗാവാട്ടാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. ഗുജറാത്തിലാണ് മുന്ദ്ര എന്നതും ഓർത്ത് വയ്ക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ താപ വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ്, ഗുജറാത്തിലെ മുന്ദ്രയിലാണ് എന്നത് ഓർത്ത് വയ്ക്കുക. അടുത്ത ചോദ്യം: 2022 ജനുവരിയിൽ റെയിൽവേ ബോർഡിൻ്റെ പുതിയ ചെയർമാനും CEO നിയമിതനായ വ്യക്തി ആരാണ്? VK ത്രിപാഠി. VK ത്രിപാഠിയാണ് 2022 ജനുവരിയിൽ റെയിൽവേ ബോർഡിൻ്റെ പുതിയ ചെയർമാനും CEO നിയമിതനായത്. അടുത്ത ചോദ്യം: 2022 പുതുക്കിയ ഉത്തർപ്രദേശിലെ ഝാൻസി റെയിൽവേ സ്റ്റേഷൻ്റെ പേര് എന്താണ്? വീരാംഗന ലക്ഷ്മിബായ് റെയിൽവേ സ്റ്റേഷൻ. 2022
പുതുക്കിയ ഉത്തർപ്രദേശിലെ ജാൻസി റെയിൽവേ സ്റ്റേഷൻ്റെ പേരാണ് വീരാംഗണ ലക്ഷ്മിബായി റെയിൽവേ സ്റ്റേഷൻ. അടുത്ത ചോദ്യം, 2026 100 ദശലക്ഷം ഡിഗ്രി താപം 300 സെക്കൻഡ് നിലനിർത്താൻ സാധിക്കുന്ന കൃത്രിമ സൂര്യനെ നിർമ്മിക്കാൻ ഒരുങ്ങുന്ന രാജ്യം ഏതാണ്? ദക്ഷിണ കൊറിയ. കെ സ്റ്റാർ എന്നാണ് ദക്ഷിണ കൊറിയ ഈ ഉദ്യമത്തിന് പേര് നൽകിയിരിക്കുന്നത്. 2026 100 ദശലക്ഷം ഡിഗ്രി താപം 300 സെക്കൻഡ് നിലനിർത്താൻ സാധിക്കുന്ന കൃത്രിമ സൂര്യനെ നിർമ്മിക്കാൻ ഒരുങ്ങുന്ന രാജ്യം ദക്ഷിണ കൊറിയയാണ്. കെ സ്റ്റാർ എന്നാണ് ഈ പദ്ധതിയുടെ പേര്. ഇതിനു മുമ്പ് ചൈന കൃത്രിമ സൂര്യനെ നിർമ്മിച്ചിട്ടുണ്ട്. 20 സെക്കൻഡ് നേരത്തേക്ക് ചൈനയുടെ കൃത്രിമ സൂര്യൻ ഈസ്റ്റ് 288 ദശലക്ഷം ഡിഗ്രി ഫാരൻഹീറ്റിൻ്റെ ഏറ്റവും ഉയർന്ന താപനില കൈവരിച്ചു. ഇത് സൂര്യനേക്കാൾ 10 ഇരട്ടി ചൂടാണ്. എക്സ്പെരിമെൻ്റൽ അഡ്വാൻസ്ഡ് സൂപ്പർ കണ്ടക്റ്റിംഗ് ടോക്കാമാക് എന്നാണ് ഈസ്റ്റ് എന്നതിൻ്റെ പൂർണ്ണരൂപം എന്നതുകൂടെ ഓർത്ത് വെക്കുക. അടുത്ത ചോദ്യം, 2022 നടക്കുന്ന ഫിഫയുടെ ചരിത്രത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ ലോകകപ്പിൻ്റെ വേദി എവിടെയാണ്? ഖത്തർ. 2022 നടക്കുന്ന ഫിഫയുടെ ചരിത്രത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ ലോകകപ്പിൻ്റെ വേദി ഖത്തറാണ്. അടുത്ത ചോദ്യം, 2021 ഡിസംബറിൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ 24th ഡയറക്ടർ ജനറലായി നിയമിതനായത് ആരാണ്? ഉത്തരം, VS പതാനിയ. 2021 ഡിസംബറിൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ 24th ഡയറക്ടർ ജനറലായി നിയമിതനായത് VS പതാനിയയാണ്. അടുത്ത ചോദ്യം, 2022 ജനുവരിയിൽ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ കടലാസുരഹിത സ്മാർട്ട് കോടതി മുറികൾ നിലവിൽ വന്ന കോടതി ഏതാണ്? കേരള ഹൈക്കോടതി. 2022 ജനുവരിയിൽ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ കടലാസുരഹിത സ്മാർട്ട് കോടതി മുറികൾ നിലവിൽ വന്ന കോടതി കേരള ഹൈക്കോടതിയാണ്. 2022 ഫ്ലൊറോണ വൈറസ് രോഗം ആദ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ട രാജ്യം ഏതാണ്? ഇസ്രായേൽ. 2022 ഫ്ലൊറോണ വൈറസ് രോഗം ആദ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ട രാജ്യം ഇസ്രായേലാണ്. ശ്രദ്ധിക്കുക, കൊറോണയല്ല, ഫ്ലൊറോണയാണ്. കൊറോണ പ്ലസ് ഇൻഫ്ലുവൻസയാണ് ഫ്ലൊറോണ എന്നറിയപ്പെടുന്നത്. ഫ്ലൊറോണ രോഗം ആദ്യം റിപ്പോർട്ട് ചെയ്തത് ഇസ്രായേലിലാണ്. കൊറോണ ആദ്യം റിപ്പോർട്ട് ചെയ്തത് ചൈനയിലെ വുഹാനിലും. ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവരും കൃത്യമായി പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ വീഡിയോയുടെ PDF ആവശ്യമുള്ളവർ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലോ വാട്സപ്പ് ഗ്രൂപ്പിലോ ആവശ്യപ്പെടുകയാണെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.